കൽക്കി എന്ന മിടുക്കിക്കുട്ടിയെ ആദികേശവ കോളേജിലേക്ക് പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. താങ്ക് യു മാഡം. ഞാൻ കുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോ എങ്ങനെയാ, ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല മാഡം, ഇന്ന് ജസ്റ്റ് ജോയിനി ഫോർമാലിറ്റീസ് ഒന്ന് തീർക്കാലോ എന്ന് വിചാരിച്ചു. വെരി ഗുഡ്. ജോയിൻ ചെയ്യുന്നത് രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് മതിയെന്നാ വിചാരിക്കുന്നത്. അതൊക്കെ കൽക്കിയുടെ ഇഷ്ടം. ദേ വന്നല്ലോ വനമാല. എന്താ തല്ലിപ്പുളി സ്റ്റൈൽ? ഇവൾക്ക് എന്താ കണ്ണുനീരാണോ? സീനിയറും നമ്മൾ ഇവിടുത്തെ ഫ്രഷേഴ്സ് ആണെന്ന് തോന്നുമല്ലോ. ഋഷി സാറിന്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. ഇവള് നിനക്ക് ശരിക്കും പണിയാവുന്ന ലക്ഷണമുണ്ട് മോളെ. ഹായ്, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? എന്തിനാ? ഈ കോളേജിൽ ഒരു അഡ്മിഷൻ തന്ന് എന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ ഒരവസരം ഒരുക്കിയതിന്. ഒന്നറിഞ്ഞാ കൊള്ളാം, കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ താൻ എന്തിന് ഈ കോളേജിനെ തിരഞ്ഞെടുത്തു? അത്യാവശ്യം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മികച്ച അധ്യാപനം കിട്ടുന്ന സ്ഥാപനമല്ലേ തിരഞ്ഞെടുക്കുള്ളൂ സർ. ആദികേശവ കോളേജ് ഒരു മികച്ച കോളേജ് ആയതുകൊണ്ട് ഞാൻ ഇവിടം തിരഞ്ഞെടുത്തു. മറ്റൊന്നു കൂടി അറിഞ്ഞാൽ കൊള്ളാം, ഈ കോളേജിന്റെ ചെയർമാനുമായി കൽക്കിക്ക് വ്യക്തിപരമായ എന്തെങ്കിലും അടുപ്പമോ ബന്ധമോ ഉണ്ടോ? എന്താ, ഞാൻ ചോദിച്ച കുട്ടി കേട്ടില്ലേ? ആൻസമി, നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ഞാൻ ഋഷി സാറിന്റെ ഒപ്പം. ഋഷിയുമായി നീ എവിടെ പോയതാ? ചുമ്മാ, ഋഷി സാറിന് എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എങ്കിലത് ക്യാമ്പസിൽ വെച്ചാവണ്ട, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാ. എന്താ അവൻ പറഞ്ഞത്? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഈ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്തതിന്റെ കാര്യമൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? അത്തരം ചോദ്യങ്ങൾക്ക് എങ്ങനെ റിപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയാം മാഡം. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, നീ ആരാണെന്നോ എന്തിനാണ് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തതെന്നോ ഒരിക്കലും ഋഷി അറിയാൻ പാടില്ല. അത് അവൻ അറിയില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. ആ വാക്കിന് വിപരീതമായിട്ട് എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ. മാഡം എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ ഈ കോളേജിലേക്ക് വന്നത് എന്തിനാണെന്ന് മാഡത്തിന് കൃത്യമായിട്ട് അറിയാലോ. അത് നിറവേറ്റാൻ എനിക്ക് എൻ്റെതായ വഴികളുണ്ട്. പിന്നെ കൂടുതൽ ആജ്ഞകളും കൽപ്പനകളും ഒന്നും എന്നോട് വേണ്ട. എനിക്കറിയാം ആരോട് എന്തൊക്കെ സംസാരിക്കണമെന്ന്. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ കൽക്കി. ആവശ്യത്തിലധിക സ്നേഹമൊന്നും എന്നോടാരും കാണിക്കേണ്ട കാര്യമില്ല. മാഡം പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് തെറ്റിക്കില്ല. അതിനപ്പുറം ആരെ കാണണം, എന്തൊക്കെ സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഈ കാര്യം പറഞ്ഞ് ഇനി മാഡം എന്നെ വിളിക്കണമെന്നില്ല.